മൈഗ്രൈൻ തലവേദന വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂർ വളരെ നിർണായകമാണ്. നിങ്ങളൊരു മൈഗ്രൈൻ രോഗിയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. മൈഗ്രൈൻ രോഗികൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് അവരുടെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. ഒരു മൈഗ്രൈൻ തലവേദന വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, എന്തൊക്കെ കാര്യങ്ങളിലേക്ക് എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ്, എന്ത് ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ്, എന്ത് മാനസികാവസ്ഥയിൽ ഇരുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഈ മൈഗ്രൈൻ ഇപ്പോൾ ഈ നിമിഷം തുടങ്ങിയത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോമിയോപ്പതി ചികിത്സയിൽ വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ചികിത്സ എടുക്കുന്നതിന് മുന്നേ ഈ ലക്ഷണങ്ങൾ തുടങ്ങാനുണ്ടായ കാരണങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. മൈഗ്രൈൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ചിലർക്ക് വളരെയധികം ആശ്വാസം ഉണ്ടാക്കും. ചിലർക്ക് കണ്ണടച്ച് കിടക്കുന്നതാവാം, ചിലർക്ക് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാവാം, പുറമേ ഇറങ്ങി പതുക്കെ നടക്കുന്നതാവാം, സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുന്നതാവാം. ഇത്തരത്തിൽ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് തലവേദനയുടെ തീവ്രത പിടിച്ചു കിട്ടാനായിട്ട് സഹായിക്കും. ഇതൊന്നുമല്ലാതെ തന്നെ എല്ലാവരും ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുകയും കൃത്യമായിട്ടുള്ള റെസ്റ്റ് വിശ്രമം എടുക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ ഇതിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുമെങ്കിലും വേദന പിടിച്ചു കെട്ടുവാനും വേദന കുറച്ചു കൊണ്ടുവരാനുമുള്ള എഫക്റ്റീവായിട്ടുള്ള ഹോമിയോപ്പതി മരുന്നുകൾ കൂടെ ഇതിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലവേദന നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.